ഹലോ, ഗുഡ് മോദി കെയർ മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മുടെ മോഡിക്കെയർ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ബിയോണ്ട് ബ്ലൂവിന്റെ റിവ്യൂ ആണ്. അപ്പം ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീടുകളിൽ ടോയ്ലറ്റ് നല്ല പോലെ തന്നെ ക്ലീൻ ആക്കി കിട്ടാനും ഒരുപാട് കാലപ്പഴക്കം ചെന്നിട്ടുള്ള ടോയ്ലറ്റ് ആണെങ്കിൽ പോലും നമുക്കത് നല്ല പോലെ തന്നെ വൃത്തിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒന്നാണ് നമ്മുടെ മോഡിക്കെയർ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ബിയോണ്ട് ബ്ലൂ. അതുപോലെ തന്നെ ഇത് അണുക്കളെയും വെള്ളത്തിലെ മാലിന്യങ്ങളെയും ചുണ്ണാമ്പ് കറികളെയും അടിഞ്ഞു കൂടിയ കഠിനമായ അഴുക്കുകളും യൂറിക് ആസിഡും മാറ്റി വൃത്തിയാക്കാനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ മോഡിക്കെയർ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ബിയോണ്ട് ബ്ലൂ. ഇത് ദ്രുതമായി പ്രവർത്തിക്കുന്ന അതുല്യമായ ഫോർമുല. അതുപോലെ ഇന്ത്യൻ വെസ്റ്റേൺ തരം ടോയ്ലറ്റുകൾക്ക് അനുയോജ്യം. സെപ്റ്റിക് ടാങ്കുകളിൽ ഉപയോഗിക്കാൻ സുരക്ഷിതം. ചൈൽഡ് പ്രൂഫ് ആവരണം സഹിതമുള്ള ഇന്റർനാഷണൽ പാക്കിങ്ങോട് കൂടിയിട്ടാണ് നമുക്ക് നമ്മുടെ മോഡിക്കെയർ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ബിയോണ്ട് ബ്ലൂ വന്നിട്ടുള്ളത്. ഇത് എങ്ങനെ നമുക്ക് ഉപയോഗിക്കാന്ന് നോക്കിയാലോ. അത് ആദ്യം തന്നെ നമ്മൾ ടോയ്ലറ്റ് നന്നായിട്ട് തന്നെ ഫ്ലഷ് ചെയ്യുക. അതിനുശേഷം ടോയ്ലറ്റ് നമുക്ക് ബിയോണ്ട് ബ്ലൂ നീക്കിയിട്ട് നമ്മൾ റിമ്മിനടിയിലും അതുപോലെ തന്നെ നനവുള്ള എല്ലാ ഭാഗത്തും നമ്മൾ 6 മുതൽ 8 ഡ്രോപ്പ് വരെ ഒഴിക്കുക. നിങ്ങൾക്ക് നല്ലോണം തന്നെ കറിയുണ്ടെങ്കിൽ നിങ്ങൾ 6 ഡ്രോപ്പ് ഉള്ളത് നിങ്ങൾക്ക് ഒരു 8 ഡ്രോപ്പും 9 ഡ്രോപ്പൊക്കെ ആക്കി മാറ്റാവുന്നതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇത് ചെറുതായിട്ടൊന്ന് ബ്രഷ് ചെയ്യുക. ബ്രഷ് ചെയ്യേണ്ട ശേഷം നമ്മൾ 90 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പം നമ്മൾ ഈ ബിയോണ്ട് ബ്ലൂവിൻ്റെ നിറം പച്ചയിൽ നിന്ന് നീലയാകും. നമുക്ക് മാജിക് ആയിട്ട് നമുക്ക് ഈ പച്ച കളറുള്ളത് നമുക്ക് നീലയായി മാറുന്നത് കാണാം. അതിനുശേഷം നിങ്ങൾ വെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കുക. വീണ്ടും ഫ്ലഷ് ചെയ്യുക. വരണ്ട ടോയ്ലറ്റ് ഒരിക്കലും നമ്മൾ ഇത് ഉപയോഗിക്കരുത് കേട്ടോ. അപ്പം ഇനി നമുക്ക് ബിയോണ്ട് ബ്ലൂ വെച്ചിട്ട് വേറെ ട്രിക്കും കൂടി കണ്ടാലോ. അപ്പം ഇത് ഞാൻ എൻ്റെ ഒരു പുതിയ കുക്കറായിരുന്നു, ഞാൻ കറി വെച്ചപ്പം അത് അടിക്കുക നന്നായിട്ട് തന്നെ അടുക്കി പിടിച്ച് കരിഞ്ഞു പോയതാണ്. അപ്പം ഞാനിപ്പം അത് ലിക്വിഡൊക്കെ വെച്ചിട്ടൊന്നും അത് കഴുകി വെച്ചിട്ടൊന്നും അത് ക്ലീൻ ആക്കാൻ പറ്റിയിട്ടില്ല. അപ്പം നമുക്ക് ബിയോണ്ട് ബ്ലൂ വെച്ചിട്ട് അത് എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാൻ നോക്കിയാലോ. അപ്പം ഞാൻ കുക്കറൊന്ന് നന്നായിട്ടൊന്ന് വെള്ളം എല്ലാം ഇടത്തുനിന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മോഡിക്കെയർ പ്രൊഡക്റ്റ് ആയിട്ടുള്ള, നിങ്ങൾക്ക് പലർക്കും സംശയം തോന്നുന്നുണ്ടാവും മോഡിക്കെയർ പ്രൊഡക്റ്റ് ആയിട്ട് ബിയോണ്ട് ബ്ലൂ ടോയ്ലറ്റ് ക്ലീനർ അല്ലേന്ന്. പക്ഷേ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾക്കും അതുപോലെ പല നമുക്ക് ബേസിങ് ക്ലീൻ ചെയ്യാനും ഒരുപാട് ആവശ്യങ്ങൾക്ക് നമുക്ക് ബിയോണ്ട് ബ്ലൂ ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പം ഇത് നമ്മുടെ മോഡിക്കെയർ പ്രൊഡക്റ്റിൽ നമുക്ക് കെമിക്കലൊന്നും അധികം ആഡ് ചെയ്യാത്ത കാരണം നമുക്ക് ഇതിനൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പം ഞാനതൊന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചിച്ചിട്ട് എടുക്കാൻ കേട്ടോ ആവും വിധം എല്ലായിടത്തും. നിങ്ങൾ ഇത്ര അധികം ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ അപ്പോൾ കുറച്ചധികം കരിഞ്ഞു പോയത് കൊണ്ട് ഞാൻ കുറച്ചധികം എടുത്തതാണ് കേട്ടോ. അപ്പം നമ്മുടെ കറകൾക്കും അതുപോലെ തന്നെ നമുക്ക് എന്ത് എത്രത്തോളം ആവശ്യമുണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. അപ്പം അത്രത്തോളം എടുത്ത് കുറച്ചെടുത്താൽ മതിയാവും കേട്ടോ, ഒരിക്കലും കൂടി പോകരുത്. ഇനി നമ്മളിതൊന്ന് 90 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഒരിക്കലും നിങ്ങൾക്ക് കഴുകി കളയരുത് കേട്ടോ. അപ്പം ഞാൻ സ്ക്രബ്ബർ വെച്ചിട്ടൊന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അവിടെ ആ പച്ചയുള്ളത് ഒന്ന് ബ്ലൂ ആയി മാറിയിട്ടുണ്ട്. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാകും. നമ്മൾ അതർ ലിക്വിഡും അതുപോലെ തന്നെ അതർ ഡിറ്റർജൻ്റ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്കത് നമ്മൾ നല്ല ബലം പിടിച്ച് നമ്മൾ കൈ അമർത്തി പിടിച്ചിട്ട് വേണ്ട നമ്മളത് വാഷ് ചെയ്തെടുക്കാനായിട്ട്. പക്ഷെ നമുക്ക് നമ്മുടെ മോഡിക്കെയർ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് ബിയോണ്ട് ബ്ലൂ ഉപയോഗിക്കുമ്പോൾ മാത്രമൊന്നും ബുദ്ധിമുട്ടില്ലാതെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. ഞാനിത് എല്ലായിടത്തും ആവുന്ന രീതിയിൽ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണ്. എല്ലായിടത്തും സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മളിത് നമുക്ക് പഴയ പാത്രങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് പുതിയതാക്കി എടുക്കാനൊക്കെ ആയിട്ട് നമുക്ക് ബിയോണ്ട് ബ്ലൂ ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പം നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നില്ല, അപ്പം നല്ലോണം തന്നെ അടുക്ക് പിടിച്ചതൊക്കെ നന്നായിട്ട് തന്നെ അവിടെ നിന്ന് ഇളകി പോന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായില്ലേ നമ്മുടെ മോഡിക്കെയർ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ബിയോണ്ട് ബ്ലൂവിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം നിങ്ങൾ ഇതുവരെയും മോഡിക്കെയർ പ്രൊഡക്റ്റ് ഒന്ന് വാങ്ങി ഉപയോഗിക്കാനായിട്ട് തുടങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ ഒക്കെ ഒന്ന് വാങ്ങി ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് 100% മണി ബാക്ക് ഗ്യാരണ്ടി കൂടി നമ്മുടെ മോഡിക്കെയർ കമ്പനീസ് തരുന്നുണ്ട്. കാരണം നമ്മുടെ ഓരോ മോഡിക്കെയർ പ്രൊഡക്റ്റിന്മേലും സെമി സ്മോസ് സാറിൻ്റെ ഒപ്പും ഉറപ്പോടും കൂടിയിട്ടാണ് നമുക്ക് ഓരോ പ്രൊഡക്റ്റും നമുക്ക് ലഭിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളെ ഫാമിലീസിനും ഫ്രണ്ട്സ് ആൾക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തെടുക്കും ചെയ്യണം കേട്ടോ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം. എന്നാലേ ഞാൻ ഇനി ഇടുന്ന ഫ്യൂച്ചർ വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കുള്ളൂ. അപ്പം നിങ്ങൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോസൊന്നും കാണാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ താഴെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പം എല്ലാവരും അതൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരണം കേട്ടോ. അപ്പം ഇനി അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.